NSS-ഉം SNDP-യും ആരെയാണ് ഭയക്കുന്നത്? ഈ ചോദ്യം ഇന്ന് കേരളത്തിന്റെ സമൂഹം മനസ്സിൽ ഉറക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൊതു സമൂഹം ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പി പരമേശ്വർജിയുടെ ദേഹവിയോഗത്തിൽ അനുശോചനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് NSS-ന്റെയും SNDP-യുടെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് നൽകുന്ന സന്ദേശം എന്താണ്? അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശം എന്താണ്? അതിനവരെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? ഇത് കേരളീയ സമൂഹം ഇന്ന് ചിന്തിക്കുന്നുണ്ട്. സുജനമര്യാദ എന്ന ഒന്നുണ്ട്. നമ്മൾ എത്രമാത്രം ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി അന്തരിച്ചു കഴിയുമ്പോൾ അവിടെ ഒന്ന് പോവുക, ഒരു ഉപചാരം അർപ്പിക്കുക, മറ്റൊന്നുമല്ല, ഒരു നാട്ടുമര്യാദ, ഒരു സംസ്കാരം, അത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു മര്യാദ കാണിക്കുന്നതിൽ കേരളീയ സമൂഹത്തിൽ ബാക്കി എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. ഞാനിത് പറയുന്നത് ചൈന, കൊറിയ, ക്യൂബ, ലാവോസ്, വിയറ്റ്നാം ഈ 5 രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുള്ള ഏക സ്ഥലം കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. മുൻപറഞ്ഞ 5 രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഭരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അവിടെ പ്രതിപക്ഷമില്ല, പ്രതിപക്ഷമുള്ളിടത്ത് കമ്മ്യൂണിസവുമില്ല. പക്ഷെ കേരളം അങ്ങനെയല്ല, ഇവിടെ പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കരുത്തരായിട്ടുള്ള ഭരണാധികാരികൾക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെയുള്ള ഭരണാധികാരിയാണ് പിണറായി വിജയൻ. അദ്ദേഹം BJP-ക്കും RSS-നും എതിരാണ്. പരമേശ്വർജിയുടെ ആദർശങ്ങളെ എതിർക്കുന്ന വ്യക്തിയാണ്. ആശയം കൊണ്ടും ആയുധം കൊണ്ടും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘ വിവിധ ക്ഷേത്ര ശക്തികളെയൊക്കെ തന്നെ എതിർക്കുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം പരമേശ്വർജിയുടെ മൃതദേഹം കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനും എത്തി എന്ന് മാത്രമല്ല, അവിടുത്തെ സന്ദർശന ഡയറിയിൽ അദ്ദേഹം കുറിച്ചു, അഗാധമായ പാണ്ഡിത്യത്തോടെ ഋഷിതുല്യമായ ജീവിതം നയിച്ച പി പരമേശ്വരന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ എന്ന്. ഇതിന്റെ പേരാണ് മനുഷ്യത്വം. CPI-യുടെ കാനം രാജേന്ദ്രനും CMP-യുടെ CP ജോണും എല്ലാവരും ഈ മര്യാദ പുലർത്തി. കോൺഗ്രസ് പാർട്ടിയുടെ ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും ഈ മര്യാദ പുലർത്തി. മന്ത്രിസഭ അംഗങ്ങൾ ഈ മര്യാദ പുലർത്തി. അപ്പോൾ രാഷ്ട്രീയമായി എതിർക്കാൻ വേണ്ടി ഒന്നിച്ചുകൂടിയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ സഖ്യകക്ഷികളും അവരുടെ മന്ത്രിമാരും MLA-മാരും MP-മാരും മുൻ MP-മാരും അടക്കമുള്ള ആൾക്കാരും പി പരമേശ്വരന്റെ അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അനുശോചനമറിയിക്കുകയും ചെയ്തു. ഇതിന്റെ പേര് മനുഷ്യത്വം, അത്രയുള്ളൂ. ആ മനുഷ്യത്വം എന്നുള്ളത് ഇല്ല എങ്കിൽ ഇങ്ങനെ തോന്നില്ല. മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്? മൃഗത്വമാണുള്ളത്. എന്താണ് മൃഗത്വം? ഒരു മൃഗം തന്റെ ഇരയെ അല്ലെങ്കിൽ ശത്രുവിനെ സമീപിക്കുന്ന സമയത്ത് ആ ഇര അല്ലെങ്കിൽ ശത്രു മരിച്ചു കിടക്കുകയാണ് എന്നിരിക്കട്ടെ, അപ്പോൾ ഒരു മൃഗം എന്താ ചെയ്യുക? നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും, അത് അടുത്തു വന്ന് തല കുനിച്ച് ഒന്ന് മണത്തു നോക്കി ആ മരിച്ചു കിടക്കുന്ന ഇരയെ അല്ലെങ്കിൽ ശത്രുവിന്റെ ചുറ്റും ഒന്ന് വലം വെക്കും. അതെന്തുകൊണ്ടാണ് എന്നറിയാമോ? മൃഗത്വം കൊണ്ടാണ്. അപ്പോൾ മനുഷ്യത്വം ഇല്ലെങ്കിൽ ഇത്ര മൃഗത്വമെങ്കിലും കാണിക്കാമായിരുന്നു. ഇനി മൃഗത്വമില്ലെങ്കിൽ എന്താണ് അതിനെ വിളിക്കുക? ജഡത്വം എന്നാണ്. അപ്പോ ആ ജഡാവസ്ഥയിലേക്ക് ഇവരൊക്കെ നീങ്ങിയതിന്റെ പിന്നിലെ കാരണം എന്താ? ഇത്
വളരെ ഗൗരവപൂർവ്വവും ഒപ്പം കൗതുകപൂർവ്വവും വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണമുണ്ട്, ഈ കേരളീയ സമൂഹത്തിലെ എല്ലാ ആധ്യാത്മിക സനാതനധർമ്മ സംഘടനകളും, അതായത് ആശ്രമങ്ങൾ, മഠങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, അതിൻ്റെ എല്ലാം പ്രതിനിധികൾ ഈ പരമേശ്വരൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പല സ്ഥലങ്ങളിലായി എത്തി അന്ത്യോപകാരം അന്ത്യോപചാരം അർപ്പിച്ചു. അതിൽ അമൃതാനന്ദമയി മഠം മുതൽ അറിയപ്പെടാത്ത മഠങ്ങൾ വരെ, ആശ്രമങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്നു, അതിൽ അവർക്ക് സമയമുണ്ടായി, അങ്ങനെ എല്ലാവരും പങ്കെടുത്തു. അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടനകളും വ്യക്തികളും ആശയവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും എത്തി രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു. എന്നാൽ ഈ സമയത്തൊന്നും ഈ പറഞ്ഞ NSSO SNDPO ഔദ്യോഗികമായി അതിൻ്റെ മുതിർന്ന നേതാക്കൾ എത്തുകയോ ഇനി സമയമില്ല എന്നിരിക്കട്ടെ. NSSO SNDPO പണ്ടത്തേതുപോലെയല്ല. ഇന്നിപ്പോൾ കേരളം കടന്ന്, ഭാരതം കടന്ന്, ലോകം മുഴുവൻ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയ സംഘടനയാണ്. അതുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാർക്ക് ആഗോളതലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. സാരമില്ല, ഒരു പ്രതിനിധിയെ വിടാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഒരു പ്രതിനിധിയുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പുഷ്പചക്രം കൊടുത്തുവിട്ട് മുഹമ്മയില് വസതിയിലെത്തി സമർപ്പിച്ചു എന്നുള്ളത് ഒരു വസ്തുത. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അത് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നേരത്തെ പറഞ്ഞ നേതൃത്വത്തിന് എന്തുകൊണ്ട് അത് ചെയ്യാൻ തോന്നിയില്ല? ഈ രണ്ട് പ്രസ്ഥാനങ്ങളുമായി പി പരമേശ്വരജിയുടെ പ്രസ്ഥാനത്തിന് എത്രമാത്രം ബന്ധമുണ്ട് എന്നുകൂടി പരിശോധിക്കാൻ തോന്നുകയാണ് ഈ അവസരത്തിൽ. സാക്ഷാൽ മന്നത്തു പത്മനാഭൻ NSSന്റെ സ്ഥാപക ആചാര്യൻ ജീവിച്ചിരുന്ന കാലത്ത് RSS എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. അതിന് നിരവധി തെളിവുകൾ ശ്രീ മന്നത്ത് പത്മനാഭൻ തന്റെ ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ടുമുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മന്നത്തിന്റെ ഡയറി കുറിപ്പ് പേജ് നമ്പർ 925 അദ്ദേഹം എഴുതുന്നു, 1952 നവംബർ 14 രാത്രി 8 മണിക്ക് ഞാൻ കൊല്ലത്തെത്തി. ഹിന്ദു മഹാമണ്ഡലം ഓഫീസിൽ വന്ന RSS പ്രസിഡന്റ്, അതായത് സർസംഘചാലക് ഗോൾവർക്കറെ സ്വീകരിച്ചു. ഞങ്ങൾ മണ്ഡലം ഓഫീസിൽ ഒന്നിച്ച് താമസിച്ചു. ഇനി മന്നത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ പേജ് നമ്പർ 945. 1963 ഫെബ്രുവരി 3 മദ്രാസി മെറീന കടപ്പുറത്ത് നടന്ന ഹൈന്ദവ മഹാസമ്മേളനത്തിൽ ഗുരുജിയോടൊപ്പം പങ്കെടുത്തു, അധ്യക്ഷത വഹിച്ചു, മലയാളത്തിൽ പ്രസംഗവും ചെയ്തു. ഇത് മന്നത്ത് പത്മനാഭന്റെ സമ്പൂർണ്ണ കൃതികളിൽ നമുക്ക് കാണാം. കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കണമെന്ന് RSS സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവക്കർ RSS സർക്കാരിവാഹായിരുന്ന ഏകനാഥ് റാനഡയോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദക്ഷിണേന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഒരു ഹിന്ദു നേതാവിനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ കാര്യം ചെയ്യാം. ശ്രീ ഏകനാഥ് റാനഡേജി കേരളത്തിലെത്തി, പെരുന്നയിലെത്തി മന്നത്ത് പത്മനാഭനെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു. 1962 മന്നത്തെ അധ്യക്ഷനാക്കിക്കൊണ്ട് ശിലാസ്മാരക സമിതി രൂപീകരിച്ചു. അതിനുശേഷം ചങ്ങനാശ്ശേരി അതിന്റെ സമ്മേളനം നടക്കുമ്പോൾ ഈ ശിലാസ്മാരക സമിതിയുടെ മീറ്റിംഗിൽ RSSന്റെ ചങ്ങനാശ്ശേരിയിലെ താലൂക്ക് പ്രചാരകായിരുന്ന P. നാരായണൻ എന്ന് പറയുന്ന P. നാരായൺജിയെ മന്നം വിളിച്ചു വരുത്തി 101 രൂപ സംഭാവന സദസ്സിൽ വെച്ച് കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന് വരെ സംഭാവന സ്വീകരിച്ച പരിചയമേ എനിക്കുള്ളൂ, ആദ്യമായി ഞാനിതാ സംഭാവന നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് P. നാരായൺജിയുടെ കയ്യിൽ ആ സംഭാവന കൊടുക്കുന്നത്. ഇത്രയും ഞാൻ സൂചിപ്പിച്ചത്, ഗുരുജി ഗോൾവക്കർ കേരളത്തിൽ വരുമ്പോഴൊക്കെ മന്നത്ത് പത്മനാഭനെ കാണുമായിരുന്നു, അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു, അദ്ദേഹത്തോടൊപ്പം പെരുന്നയിൽ താമസിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം മരണാസന്നനായ സമയത്തും ഗുരുജി വന്നു, മന്നത്ത് പത്മനാഭനെ കണ്ടു. അങ്ങനെ ജീവിതകാലം മുഴുവൻ മന്നവും NSSമായി വളരെ സുദീർഘവും സുദൃഢവുമായ ബന്ധം RSSന്റെ സർസംഘചാലക് വരെ ഉള്ളവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പോകട്ടെ, NSSനെ സംബന്ധിച്ചിടത്തോളം RSSമായി ചെറിയ ഒരു കടപ്പാട് കൂടിയുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അത്
1946 1946 സർ സി പിക്ക് എതിരായിട്ടുള്ള സമര രംഗത്തേക്ക് മന്നത്ത് പത്മനാഭൻ പ്രവേശിക്കുന്നതിന് മുൻപായി അദ്ദേഹം വഹിച്ചിരുന്ന NSS പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കാരണം രാഷ്ട്രീയ രംഗത്തേക്ക് പൂർണ്ണമായി ഇറങ്ങുമ്പോൾ സമുദായത്തിന്റെ ചുമതല വേണ്ട എന്നുള്ള ആ മര്യാദ പാലിക്കാൻ വേണ്ടി. ആ സമയത്ത് NSSന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ MB മന്മഥനാണ്. പ്രൊഫസർ MB മന്മഥൻ ഓഫീസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് ഒപ്പമുണ്ടായിരുന്ന NSSന്റെ ഉയർന്ന നേതാക്കളൊക്കെ തന്നെ സർ സി പിയുടെ വിരോധമുണ്ടാകും, അറസ്റ്റുണ്ടാകും എന്ന് കരുതി സ്ഥലം വിടുകയാണ് ചെയ്തത്. ആ സമയത്ത് ഒറ്റയ്ക്കായി പോയ പ്രൊഫസർ MB മന്മഥനോടൊപ്പം NSSനെ നയിക്കാൻ ഒരു വ്യക്തിയെ വേണം എന്ന് മന്നത്ത് പത്മനാഭൻ തീരുമാനിക്കുകയും കോട്ടയത്തെ എൻ ഗോവിന്ദമേനോനെ RSS-കാരനായ പിൽക്കാലത്ത് RSS-ന്റെ സംസ്ഥാന അധ്യക്ഷനായ എന്ന് പറഞ്ഞാൽ പ്രാന്ത സംഘചാലകായ എൻ ഗോവിന്ദമേനോനെ കണ്ട് കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ എൻ ഗോവിന്ദമേനോൻ സധൈര്യം ആ ചുമതല ഏറ്റെടുത്തു. ഇവിടെ സധൈര്യം എന്നുള്ളത് വളരെ പ്രത്യേക പ്രസ്താവ്യമാണ്. കാരണം സർ സി പി ഉഗ്രശാസനനായി അന്ന് ഭരിക്കുന്ന കാലം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് ആരെയും അടിച്ചമർത്തുന്ന കാലം, ആ സർ സി പിയെ സ്ഥാനപ്രഷ്ഠനാക്കി കേരളത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സമരരംഗത്തേക്ക് മന്നത്ത് പത്മനാഭൻ ഇറങ്ങുമ്പോൾ ആ സ്ഥാനത്തേക്ക്, അതായത് NSSന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വരാൻ ഉള്ള വ്യക്തി അത്രമാത്രം റിസ്ക് എടുക്കണം. ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് NSSന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1946 മന്നത്തിന്റെ നിർദ്ദേശപ്രകാരം കടന്നു വന്ന എൻ ഗോവിന്ദമേനോൻ RSS-ന്റെ പ്രാന്ത സംഘചാലകായി പിന്നീട് വന്ന വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ ചരിത്രപരമായിട്ടുള്ള ഒരു ബന്ധവുമുണ്ട്. കോട്ടയം NSS താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായി അന്ന് അഡ്വക്കേറ്റ് കുമ്മനം രാമകൃഷ്ണ പിള്ള എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. NSS കെട്ടിപ്പടുക്കുന്നതിൽ കോട്ടയം ജില്ലയിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ശ്രീ കുമ്മനം രാജശേഖരന്റെ പിതാവാണ് അദ്ദേഹം. ആ രീതിയിലും ഈ RSS സംഘ വിവിധ ക്ഷേത്രങ്ങളുമായി വലിയ ബന്ധമുണ്ട് പി പരമേശ്വരജിക്ക്. അപ്പോൾ NSS-ഉം RSS-ഉമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തമാക്കേണ്ടതില്ല. ഇതൊക്കെ മാറ്റി നിർത്താം, ഇതൊക്കെ പോട്ടെ. എന്നാൽ ആരാണ് പി പരമേശ്വരൻ? അദ്ദേഹം 50-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വെറും ഗ്രന്ഥങ്ങളല്ല, സാഹിത്യ അക്കാദമി അവാർഡ് വരെ വാങ്ങിയ, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച 50 ഗ്രന്ഥങ്ങൾ. ഞാൻ അതിന്റെ മുഴുവൻ പേര് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അതുകൂടാതെ 2004 പത്മശ്രീയും 2018 പത്മവിഭൂഷണും നൽകി രാഷ്ട്രമാദരിച്ച വ്യക്തിത്വം, ഡൽഹി ദീനദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ എന്ന നിലയിലും, കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം പ്രസിഡന്റ് എന്ന നിലയിലും, അവസാനം ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ എന്നുള്ള നിലയിലും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ നിയമനിർമ്മാണ സമിതി അംഗം എന്നുള്ള നിലയിലുമൊക്കെ രാജ്യം മുഴുവൻ നിറഞ്ഞ് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ശ്രീമാൻ പി പരമേശ്വരൻ. ഇതൊക്കെ തന്നെ പരിഗണിച്ചാൽ, അതുകൂടാതെ തന്നെ കേരളത്തിന്റെ സനാതനധർമ്മ പുനരുദ്ധാനത്തിന് വേണ്ടി പി പരമേശ്വരൻ വഹിച്ച പങ്ക്, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വായിച്ച് അറിയാനുള്ള സമയം ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും NSS നേതൃത്വം പരിഗണിച്ചില്ല എന്ന് കാണുമ്പോൾ എന്താണ് NSS എന്ന പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞു, നായർ വളർന്ന് ഹിന്ദുവാകണം, ഹിന്ദു വളർന്ന് വിശ്വമാനവനാകണം. ഇതാണ് പി പരമേശ്വരനും എല്ലാ സമുദായങ്ങളോടും പറഞ്ഞത്. ഇനി SNDP-യുമായി RSS-ന് നല്ല ബന്ധമുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിയെ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കണ്ടു ആർ ശങ്കർ, SNDP-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർ ശങ്കർ. അതുപോലെ കൊല്ലം SN കോളേജിൽ RSS-ന്റെ ക്യാമ്പ് നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സർസംഘചാലൻ ഗുരുജിക്ക് അവിടെ സ്വീകരണം കൊടുത്ത് ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആർ ശങ്കർ. ബോംബെയിലെ ജനസംഘ സമ്മേളനത്തിലേക്ക് RSS-ന്റെ അക്കാലത്തെ രാഷ്ട്രീയ വിഭാഗമായിരുന്ന ജനസംഘത്തിന്റെ സമ്മേളനത്തിലേക്ക് ആർ ശങ്കർ ചെന്ന് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലത്തും അതിനുശേഷവും SNDP-യുടെ സ്ഥാപനങ്ങൾ RSS-ന്റെ ക്യാമ്പുകൾ നടത്താൻ വേണ്ടി വിട്ടുകൊടുത്തിട്ടുമുണ്ട്. പി
പി പരമേശ്വരൻ, മാധവജി എന്നിവർ കൊല്ലത്ത് പ്രചാരകന്മാരായിരുന്ന കാലത്ത്, ആർഎസ്എസ് പ്രചാരകന്മാരായിരുന്ന കാലത്ത് പലപ്പോഴും ആർഎസ്എസ് ശാഖയിൽ ആർ ശങ്കർ പങ്കെടുത്തിട്ടുണ്ട്. പല സമ്മേളനങ്ങളിലും പ്രസംഗിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നയാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു സമൂഹത്തെ ഒന്നായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മഹാപരിശ്രമങ്ങളിൽ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും പി പരമേശ്വരനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ എത്ര വലിയ ഒരു അപരാധമാണ് ഈ രണ്ട് സംഘടനാ നേതൃത്വവും ചെയ്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഈ ഒരു നിലപാടെടുത്തതുകൊണ്ട് എന്ത് മെസ്സേജാണ് NSS SNDP നേതൃത്വങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പാകെ വയ്ക്കുന്നത്? ആരെയോ ഭയക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആരെയാണ് ഭയക്കുന്നത്? പിണറായി വിജയനെയാണ് ഭയക്കുന്നതെങ്കിൽ പിണറായി വിജയൻ നേരിട്ട് പോയി അനുശോചന സന്ദേശം എഴുതുകയും ചെയ്തു. കോൺഗ്രസിനെയാണ് ഭയക്കുന്നതെങ്കിൽ കോൺഗ്രസും എല്ലാ നേതാക്കന്മാരും നേരിട്ട് പോയി അനുശോചനം അറിയിച്ചു. പിന്നെ ആരെയാണ് ഭയക്കുന്നത് എന്നുള്ളത് ചിന്തനീയമാണ്. അപ്പോൾ ഇന്ന് NSS നേതൃത്വവും SNDP നേതൃത്വവും കോൺഗ്രസിനേക്കാൾ CPMനേക്കാൾ അധികമായി ആരോടാണ് വിധേയത്വം പ്രഖ്യാപിക്കുന്നത്? ഈ ഒരു നടപടിയിലൂടെ ആർക്കാണ് ആശയപരമായി കീഴടങ്ങിയിരിക്കുന്നത്? ഇത് കേരളീയ സമൂഹത്തിനും വിശേഷിച്ച് ഹൈന്ദവ സമൂഹത്തിനും എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇക്കാര്യം ആരും ഉറക്കെയൊന്നും ചോദിക്കില്ല എങ്കിൽ പോലും NSS SNDP നേതൃനിരയിൽ പത്രം വായിക്കുന്ന, പുസ്തകം വായിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നേതൃത്വത്തോട് ഒന്ന് ചോദിക്കണം, എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? CPIMനും CPIക്കും ഇല്ലാത്ത വിരോധം നമുക്കെന്താണ്? അതുപോലെ കോൺഗ്രസിനും UDFനും ഇല്ലാത്ത വിരോധം നമുക്കെന്താണ്? കേരളത്തിലെ മുഴുവൻ സനാതനധർമ്മ ആധ്യാത്മിക ആചാര്യന്മാരും പോയി ഉപചാരമർപ്പിച്ചപ്പോഴും ഉപചാരമർപ്പിക്കരുത് എന്ന തീരുമാനമെടുത്തെങ്കിൽ അതിന്റെ പിന്നിലുള്ള ധാർമ്മികത എന്താണ്? ഇത് മന്നത്ത് പത്മനാഭന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ആദർശങ്ങളുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഇത് കേരളം ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് NSS SNDP നേതൃനിരയിലുള്ള എഴുതുന്ന, വായിക്കുന്ന, ചിന്തിക്കുന്ന, പഠിക്കുന്ന ആൾക്കാർ നേതൃത്വവുമായി ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രവണത കേരളത്തിൽ വളരെയേറെ ദൂരവ്യാപകമായ അപകടകരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ആശയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രാജ്യവിരുദ്ധ ശക്തികളും ഭാരത സംസ്കാരത്തിന് വിരുദ്ധമായ ശക്തികളും അപകടകരമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ അവരുടെ പ്രവൃത്തികൾക്ക് ശക്തി പകരുന്ന ഒരു നിലപാടല്ലേ NSS SNDP നേതൃത്വങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൈക്കൊണ്ടത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ ആശയം നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചത്. ഏതായാലും കേരളീയ സമൂഹത്തിന്റെ ഗൗരവമായ ചിന്തയ്ക്ക് മുമ്പിൽ ഞാൻ ഈ വിഷയം സമർപ്പിക്കുന്നു.